ഇപ്പോൾ അനീസ് പറയുന്നത്. അനീസിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്നാരോപിച്ച് യു ഡി എഫ് എം എൽ എമാർ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഹരിമോഹൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. ഹരി, ഈ വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ സർക്കാരിനും പ്രത്യേകിച്ച് വനം വകുപ്പിനും വനമന്ത്രിക്കും വീഴ്ച പറ്റിയെന്ന് നിരന്തരം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ. ഇപ്പോൾ എപ്പോഴാണ് ഈ മാർച്ച് തുടങ്ങിയത്? എന്ത് കാര്യങ്ങളാണ് അവർ പറയുന്നത്? ഫർഷ, അല്പസമയം മുമ്പാണ് മാർച്ച് നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ചത്. ഇപ്പോൾ വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് മാർച്ച് വരുന്നത്. ആ മാർച്ച് പോലീസ് വനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വെച്ച് തടയും. വളരെ കൃത്യമായി വന്യജീവി ആക്രമണങ്ങൾക്ക് സർക്കാർ ശാശ്വതമായ പരിഹാരം കാണുന്നില്ല, സർക്കാരാണ് ഈ വിഷയത്തിൽ ഒന്നാം പ്രതി എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടാണ് മലയോര മേഖലയിലെ യു ഡി എഫ് എം എൽ എമാർ നയിക്കുന്ന മാർച്ച് നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച് വനമന്ത്രിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന 15 യു ഡി എഫ് എം എൽ എമാരാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. ഇതിൽ മലയോര മേഖലയിൽ നിന്നുള്ള എം എൽ എമാരാണ് നേതൃത്വം നൽകുന്നത്. വയനാട്ടിൽ നിന്നുള്ള 2 എം എൽ എമാരുണ്ട്. അതായത് വയനാട്ടിലാണ് ഇപ്പോൾ സമീപ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്നുള്ള 2 എം എൽ എമാർ ഇതിന് നേതൃത്വം നൽകുന്നു. ടി സിദ്ദിഖ്, ഐ സി ബാലകൃഷ്ണൻ എന്നുള്ളവർ, ഒപ്പം തന്നെ മറ്റ് എം എൽ എമാരും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള എം എൽ എമാരും ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 15 എം എൽ എമാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മാർച്ച് വനമന്ത്രിയുടെ വീടിന് മുന്നിൽ ബാരിക്കേഡുകൾ വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ചിനെ അഭിസംബോധന ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബാരിക്കേഡുകൾക്ക് മുന്നിൽ എം എൽ എമാർ പ്രതിഷേധം തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഇന്നലെ തന്നെ ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് ടി സിദ്ദിഖ് ഇന്നലെ പ്രസംഗിച്ചിരുന്നു. സർക്കാരിനെ വളരെ അതിരൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം വാക്കൗട്ട് പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ബജറ്റിൽ പോലും കൃത്യമായ തുക വകയിരുത്താതെയാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളെ സർക്കാർ നേരിടുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ ജനുവരി 5 മുത്തങ്ങ റേഞ്ചിൽ കടന്നിട്ടുള്ള ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നതിൽ സർക്കാർ കടുത്ത പരാജയമായിരുന്നു എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം റോജിയം ജോൺ എം എൽ എ ഉണ്ട്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ 3-4 ദിവസത്തോളമായി ആന ഇപ്പോഴും തുടരുകയാണ്. ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നതിലൊക്കെ തന്നെ വളരെ വലിയ കാലതാമസം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് യു ഡി എഫ് ഉയർത്തുന്ന ഒരു ഡിമാൻഡ്? ഇത് കഴിഞ്ഞ 3-4 നാളുകളായി കേരളത്തിന്റെ വനമേഖല പൂർണ്ണമായും അരക്ഷിതാവസ്ഥയിലാണ്. ഇത് വയനാട്ടിലുണ്ടായിരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് നിത്യേന എന്ന വണ്ണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആന കൂട്ടമായി വരുന്നു, ഒറ്റയ്ക്കും വന്ന് ആളുകളെ കൊന്നൊടുക്കുന്നു, കൃഷി നശിപ്പിക്കുന്നു ഒരു വശത്ത്, അതുപോലെ തന്നെ കടുവ, പുലി, കാട്ടുപന്നി, അങ്ങനെ മലയണ്ണാൻ, അങ്ങനെ എല്ലാവിധം വന്യജീവികളും നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ജീവന ഭീഷണി ഉണ്ടാക്കുന്നു, അവരുടെ കൃഷി വ്യാപകമായിട്ട് നശിപ്പിക്കുന്നു. ഇത് ഒരു സംഭവം ഉണ്ടായിക്കഴിയുമ്പോൾ സർക്കാർ സാധാരണ ചെയ്യുന്നത് ഒരു യോഗം വിളിക്കും. ഒരു യോഗം വിളിച്ച് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് പോകും. ഈ യോഗം വിളിക്കുന്നതും പ്രഖ്യാപനം നടത്തുന്നതൊന്നും ആനയും പുലിയും ഒന്നും അറിയുന്നില്ല. ആനയും പുലിയും ഇത് കൂട്ടത്തോടുകൂടി മറ്റ് വന്യമൃഗങ്ങളും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് വലിയ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഈ പ്രഖ്യാപനങ്ങളും ഈ യോഗങ്ങളും അല്ലാണ്ട് ഒരു നടപടിയിലേക്ക് കടക്കാനായിട്ട് ഈ സർക്കാരിന് സാധിക്കുന്നില്ല. ഈ വിഷയത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായിട്ട് സർക്കാരിന് കഴിയുന്നില്ല. ഇത്രയധികമായിട്ട് കഴിവുകെട്ട ഒരു സർക്കാരാണ് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ജനങ്ങളുടെ ശബ്ദമാണ് ഞങ്ങളിവിടെ ഉയർത്തുന്നത്.
തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ മാർച്ച് നടത്തുന്ന സമരം നയിക്കുന്ന യു ഡി എഫ് എം എൽ എമാർ പറയുന്നത്. അതായത് ജനങ്ങളുടെ ശബ്ദമാണ് തങ്ങൾ ഉയർത്തുന്നത്. വയനാട്ടിൽ നിന്ന് ജനങ്ങൾ ഉയർത്തിയ അതേ ശബ്ദത്തിന്റെ തുടർച്ചയാണ് ഇനിയിപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും വനമന്ത്രിയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിലുടനീളം തങ്ങൾ ഉയർത്തിയത് എന്നാണ് ഇപ്പോൾ യു ഡി എഫ് എം എൽ എമാർ അടക്കം പറയുന്നത്. ഇപ്പോൾ വനമന്ത്രിയുടെ വീടിന് മുന്നിൽ തീർത്ത ബാരിക്കേഡുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് യു ഡി എഫ് എം എൽ എമാർ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇവിടെ ഉയർത്തിയിട്ടുള്ള പ്ലക്കാർഡുകളിൽ നിന്ന് തന്നെ സർക്കാരിനെ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലാണ് മുദ്രാവാക്യങ്ങൾ അടക്കം യു ഡി എഫ് എം എൽ എമാർ വിളിക്കുന്നത്. ഈ സമരം നടക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 9 മണിയോടുകൂടി നിയമസഭ ആരംഭിക്കും. ഈ നിയമസഭ ആരംഭിക്കുന്നതിന് കൃത്യം 1 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് യു ഡി എഫ് എം എൽ എമാർ ഈ വിഷയത്തെ, അതായത് വയനാട്ടിലെ ആ വിഷയത്തെ ഇത്രത്തോളം സജീവമാക്കി നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെ ഒരു മാർച്ച് നടത്തുന്നത്. വനമന്ത്രിയുടെ രാജി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാർച്ച് നടക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി നമ്മൾ ഈ വാർത്തകളൊക്കെ തന്നെ കാണുന്നതാണ്. ഇത്തരത്തിൽ ആനയെ ഇപ്പോഴും മയക്കുപിടി വെക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് നടത്തിയ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ബോധമില്ലാത്ത ആനയല്ല ബോധ്യമില്ലാത്ത സർക്കാരാണ് ഒന്നാം പ്രതി എന്നുള്ളതായിരുന്നു ഇന്നലെ ഉയർത്തിയിരുന്ന ഒരു ആരോപണം. അതായത് കൃത്യമായി വനംവകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട്, സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷം ഇന്നലെയൊക്കെ ഈ വിഷയത്തെ ഉയർത്തിക്കാണിച്ചത്. അതുകൊണ്ടാണ് ഇന്നലെ അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. പക്ഷേ അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. അവതരണാനുമതി നിഷേധിച്ചെങ്കിലും തങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടുമായിട്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ ഇത്തരത്തിൽ വനമന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതായത് സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തെ സജീവമാക്കി നിർത്തുക എന്നുള്ളതായിരുന്നു ആവശ്യം. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വനം വകുപ്പ് മന്ത്രിയുടെ വീടിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.